ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ സീസണാണ്, എല്ലായിടത്തും പച്ചമാങ്ങ ഉണ്ടാവും. ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു കറിയാണ് റെഡിയാക്കാൻ പോണത്. എപ്പോഴും ഒരുപോലത്തെ കറി അല്ലാണ്ട് ഇതുപോലെ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ കറി ഉണ്ടാക്കിയാൽ ഒരുപാട് ടേസ്റ്റും ഉണ്ടാവും, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യൂട്ട. പരിപ്പ് എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പരിപ്പ് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിത് അടച്ച് രണ്ട് വിസിൽ വിട്ടെടുക്കാം. രണ്ട് വിസിൽ വിട്ടെടുത്തു, ഇനി നമുക്ക് തുറക്കാം. ഇതിലേക്ക് ഇനി ഓരോ സാധനങ്ങൾ ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കേട്ടോ. ഒരു സവാള, രണ്ട് മുരിങ്ങക്കോല്, മൂന്ന് പച്ചമുളക്, ഒരു മാങ്ങ, അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. എന്തോരം ചാറ് വേണോ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ വേവിച്ചെടുക്കണമെങ്കിലും വേവിച്ചെടുക്കാം, അല്ല ഒറ്റ വിസിൽ വിട്ട് എടുക്കണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ചെയ്യാം. ഞാനിത് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. മുരിങ്ങക്കോലും മാങ്ങയൊക്കെ നല്ലോണം വെന്തു. ഇനി നമുക്ക് വറുത്തിടാം. ഇത്ര ചാറ് എനിക്ക് മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ കേട്ടോ. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, മൂന്നാല് കഷ്ണം വെളുത്തുള്ളി, ഏഴെട്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി, മൂന്ന് ചുവന്ന മുളക്, കുറച്ച് വേപ്പില, ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറട്ടെ. ഉള്ളി മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇട്ട വഴിക്കന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, അതിൻ്റെ ശേഷമാണ് ഇട്ടാ വറുത്തിട്ടത് ചേർക്കണത്. നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമാങ്ങ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചമാങ്ങ വെച്ച് ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.